മറ്റാർക്കും കിട്ടുന്ന സാമൂഹ്യ മാധ്യമ പിന്തുണയേക്കാൾ മറ്റ് സപ്പോർട്ടുകളെക്കാളൊക്കെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിയാണ് നമ്മുടെ അരിക്കൊമ്പൻ അരിക്കൊമ്പൻ ഭയപ്പെടുത്തുന്നതും അല്ലെങ്കിൽ ജീവിതം തടസ്സപ്പെടുത്തുന്നതും പേടിപ്പിക്കുന്നതുമായ ജനങ്ങൾക്ക് മാത്രമേ ഇതിൽ ആശങ്കയുള്ളൂ ബാക്കി എല്ലാവരും ഹാഷ്ടാഗ് ഇട്ട് അരിക്കൊമ്പനൊപ്പം എന്നും പറഞ്ഞ് കൂടി ഇങ്ങനെ ആടി തിമുറുക്കുന്ന ഒരു സമയമാണ് ആ സമയത്താണ് എന്നാൽ എൻ്റെ ഒരു പങ്കു കൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കിറ്റെക്സ് സാബു ജേക്കബ് സാർ രംഗത്തെത്തിയത് അദ്ദേഹം നേരെ ഹൈക്കോടതിയാണ് സമീപിച്ചിരിക്കുന്നത് അരിക്കൊമ്പന് സംരക്ഷണം വേണം അരിക്കൊമ്പൻ്റെ ചികിത്സ ഉറപ്പാക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത് സാറേ പറ്റുമെങ്കിൽ ഒരു വൈ കാറ്റഗറി സംരക്ഷണം കൂടി അരിക്കൊമ്പൻ ഏർപ്പെടുത്തി കൊടുത്താൽ നന്നായിരുന്നു കിട്ടിയ സമയമല്ലേ വലിയ പബ്ലിസിറ്റി കിട്ടും നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ കിറ്റക് സാബു ജേക്കബ് സാറ് കുറേ നാളായി അങ്ങനെ രംഗത്ത് വലുതായി കാണാതെയും കേൾക്കാതെയും ഇരുന്നതാണ് അദ്ദേഹം ട്വൻ്റി ട്വൻറ്റിയൊക്കെ ഉണ്ടാക്കി അരിയും പഞ്ചസാരയും ഒക്കെ വ്യാപകമായി വിതരണം ചെയ്ത് കിഴക്കമ്പലത്തെ പഞ്ചായത്തുകളൊക്കെ പിടിച്ചടക്കി അദ്ദേഹത്തിൻ്റെ കൂടി കഠിനാധ്വാനം കൊണ്ട് പി വി ശ്രീനിജൻ എം എൽ എ അദ്ദേഹം അവിടെ നിന്ന് വിജയിക്കുകയും വി പി സജീന്ദ്രൻ പരാജയപ്പെടുത്തുകയും ഒക്കെ ചെയ്ത് വലിയ സ്റ്റാറായിട്ടായിരുന്നു ഒരു കാലത്ത് നിന്നത് ഇനി കൂടാതെ പാർലമെൻ്റ് മണ്ഡലങ്ങളിലേക്കും മറ്റുള്ള സ്ഥലങ്ങളിലുമൊക്കെ അദ്ദേഹം മത്സരിക്കുമെന്നും പ്രഖ്യാപിച്ചിരുന്നു പിന്നീട് അദ്ദേഹം പ്രശസ്തനായത് കേരളത്തിൽ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിനുള്ള സാഹചര്യമില്ലെന്നും കേരളം വല്ലാത്തൊരു ദുരന്തപൂർണമായ ഇടമായി പോയെന്നും ഒക്കെയൊക്കെ പ്രസ്താവന നടത്തി ദേശീയ മാധ്യമങ്ങളൊക്കെ അത് ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്തു അദ്ദേഹത്തിന് പ്രത്യേകമായ വിമാനം അയച്ചു കൊടുത്ത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോയി തെലുങ്കാനയിലൊക്കെ കൊണ്ടുപോയി അവിടുത്തെ ഉന്നത മന്ത്രിമാരുമൊക്കെയായി ഇരുന്ന് ചർച്ചകളൊക്കെ നടത്തി അദ്ദേഹത്തിന് ആയിരക്കണക്കിന് ഏക്കറുകൾ വിട്ടുകൊടുത്തു അദ്ദേഹത്തിൻ്റെ ഒരു കാലത്ത് അദ്ദേഹം പുറത്തിറക്കിയ ഈ ജെട്ടിയും പനീനും ഒക്കെ മലയാളികളാണ് ഇട്ടതെങ്കിലും ആ ഇട്ടിരുന്നവരോട് പോലും യാതൊരു കൂറും താല്പര്യവും ഒന്നും പ്രകടിപ്പിക്കാതെ മനോഹരമായ മറ്റൊരു സംസ്ഥാനത്ത് പോയി അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങി വളർന്നു പന്തലിച്ച് വലിയ ഒരു വളർച്ചയുടെ പാതയിലേക്കാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം വ്യവസായ വിവരങ്ങളായതുകൊണ്ട് നമുക്ക് വ്യക്തിപരമായി അതൊന്നും അറിയില്ല പക്ഷെ അദ്ദേഹം ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് വളരെ വ്യത്യസ്തമായൊരാവശ്യവുമായിട്ടാണ് സംഗതി അരിക്കൊമ്പനാണ് താരം അരിക്കൊമ്പൻ എന്ന് പറയുന്ന ഒരു ആന ജനവാസ മേഖലകളിൽ ഇറങ്ങി ആളുകളെ പലതരത്തിൽ ബുദ്ധിമുട്ടിക്കുകയും അവരിൽ ഭീതി ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നു അതിനെക്കുറിച്ച് വളരെ കുലങ്കശമായ ആലോചനകളും ചർച്ചകളുമൊക്കെ ഇവിടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പം തമിഴ്നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഇങ്ങനെയൊക്കെ നടക്കുകയാണ് സത്യം പറഞ്ഞാൽ ഈ അരിക്കൊമ്പന് വേണ്ടി ചിലവഴിക്കുന്ന സമയത്തിൻ്റെ നാലിലൊന്ന് ഈ തെരുവിൽ മേൽവിലാസമില്ലാതെ ഭക്ഷണമില്ലാതെ വീടില്ലാതെ മനുഷ്യജീവനുകളെന്ന പേരിൽ കുട്ടികളെയും സാരിയിൽ തൂക്കിയിട്ട് വെയിലും കൊണ്ട് നടക്കുന്ന മനുഷ്യരെ കുറിച്ചൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നുന്ന ഒരു പിന്തിരിപ്പൻ ആശയക്കാരനാണ് ഞാൻ എന്തായാലും അദ്ദേഹത്തിൻ്റെ ഉന്നം പിഴച്ചില്ല എല്ലാ ചാനലുകളിലും പത്രങ്ങളിലുമൊക്കെ വാർത്ത വന്നു ഹൈക്കോടതിയെ സമീപിച്ച് അദ്ദേഹത്തിന് വേണ്ട ചികിത്സ ഹരിക്കൊമ്പിന് ഭക്ഷണം അതുപോലെയുള്ള സുരക്ഷ എല്ലാം കൊടുക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് അദ്ദേഹത്തിന് ജനങ്ങളെക്കുറിച്ച് വലിയ ഉത്കണ്ഠയൊന്നുമില്ല അതിൻ്റെ കാര്യമൊന്നും അദ്ദേഹം സൂചിപ്പിച്ചിട്ടില്ല ഞാൻ പത്രവാർത്തയിൽ വായിക്കുമ്പോൾ ഏതായാലും ജനങ്ങൾ ജീവിച്ചിരുന്നെങ്കിലേ അദ്ദേഹത്തിൻ്റെ ഉൽപ്പന്നങ്ങളായ ജെട്ടിയും ബനിയനുമൊക്കെ ഉപയോഗിക്കാൻ കഴിയൂ ആനയ്ക്ക് പാകമാകുന്നതൊന്നും അദ്ദേഹം ഉൽപ്പാദിപ്പിക്കുന്നില്ല അപ്പോൾ ഏതായാലും ആനയോട് കാണിച്ച സ്നേഹത്തിൻ്റെ ഒരു പകുതി ആളുകളോടെങ്കിലും കാണിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഈ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി രംഗത്ത് വരുമ്പോൾ അത് വളരെ ശ്രദ്ധിക്കപ്പെടുന്നത് ഒരു വലിയ നേട്ടമാണ് എന്ന് മാത്രവുമല്ല ഒരു ഈ കേസിന് പോയ കാശിൻ്റെ പത്തരട്ടി ഉപയോഗിച്ചാൽ പോലും കേരളത്തിൽ സ്വന്തമായി ഒന്ന് മാർക്കറ്റ് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ് അമ്പതിനായിരം രൂപ മുടക്കിയാൽ എല്ലാ ചാനലുകളിലും ഇതുപോലെ വാർത്ത വരികയും ചർച്ചയാവുകയും എന്നെപ്പോലുള്ളവർ പോലും അതായത് തീരെ ചെറിയ ഈ അഭിപ്രായം പറയുന്ന ആളുകൾ പോലും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്യേണ്ടി വരുന്നത് നല്ലൊരു പബ്ലിസിറ്റിയാണ് അപ്പോൾ ആ പബ്ലിസിറ്റി കേരളത്തിൻ്റെ അഭിമാന വ്യവസായിയായ സാബു ജേക്കബ് സാറിന് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഞാനിത് പറഞ്ഞത് ഏതായാലും ഞാൻ അരിക്കൊമ്പനൊപ്പമല്ല ഞാൻ ഇതിൻ്റെ പേരിൽ പ്രയാസപ്പെടുന്ന മരിക്കുന്ന അപകടത്തിൽപ്പെടുന്ന മനുഷ്യർക്കൊപ്പമാണ്